ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ്. നമ്മൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുമ്പോൾ നമ്മുടെ ബസ് മേലത്തേന്ന് ചോദിച്ചാൽ നമുക്ക് KSRTC മോഡ് എങ്ങനെ ആഡ് ചെയ്യാന്നാണ്. അതായത് പലതരം KSRTC കളുണ്ട്. നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ഓടിന് അതിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, അതന്നെ പല കമ്പനികളുടെ ഉണ്ട്. അതായത് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ഉണ്ട്, ടാറ്റയുടെ ഉണ്ട്, പിന്നെ ഏഷ്യൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ രണ്ട് മൂന്ന് കമ്പനികളുടെ വേറെ വേറെ പല ടൈപ്പുകളുള്ള എല്ലാ KSRTC നിന്നും ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്കൊരു ഒറ്റ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ബസ് സിമുലേറ്ററിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് അത് ഏത് ആപ്പെന്നും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഫുള്ളായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയ്ക്ക് അടുക്കുന്ന ചാനൽ അറിയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എവിടെയാണ് നമുക്ക് നല്ല വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ KSRTC ബസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ ഇന്നലെ കയറ്റിയ മോഡലത്തെ ബസ്സാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കാറുകളൊക്കെ മോഡ് ഡൗൺലോഡ് ചെയ്ത് കയറ്റി തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ബസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യാനുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ് മിലാത്തേൻ ജോനേഷ് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത കാറുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ KSRTC ബസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പല കമ്പനികളുടെ ഉണ്ട്. ഇത് KSRTC ടാറ്റയുടെ ബസ്സാണ്. മുമ്പിൽ നമുക്ക് ടാറ്റയുടെ ലോഗോ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇത് സൂപ്പർ ഫാസ്റ്റായിരുന്നു. പിന്നെ ഇത് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെയാണ്. അശോക് ലൈലാൻഡിൻ്റെ സൂപ്പർ ഫാസ്റ്റാണ്. പിന്നെ അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഒരു കമ്പനിയുടെയും കൂടി ഉണ്ട്. അപ്പോൾ അതും ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ആഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ അശോക് ലൈലാൻഡിൻ്റെ വണ്ടി ഒന്ന് എടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ കുറേ വണ്ടികളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയർ നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലുക്ക് ഇതാണ്. നല്ല അടിപൊളി ലുക്കാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡ് ലുക്ക് ഇതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ ലുക്ക് വരുന്നത്. ഇത് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് പാലക്കാട് തൃശ്ശൂർ വൈറ്റില പറവൂർ അങ്ങനത്തെ ഒരു ബസ്സാണ്. ആ റൂട്ടിലോടുന്ന ബസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ടോട്ടൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ലോങ് റൂട്ടിലാണ് പോയത്. അപ്പോൾ നമുക്കൊന്ന് വഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. നമുക്കൊന്നത് വോയിസ് എടുത്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോഴത്തെ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല കൺട്രോൾ, നല്ല സുഖമുണ്ട്, നല്ല ഓടിക്കാൻ. അപ്പോൾ ഈ ഒരു ബസ് ഇതെവിടുന്ന് ഡൗൺലോഡ് ചെയ്തതെന്നും ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ പല ടൈപ്പുകളുണ്ട്, അതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാനുള്ള വീഡിയോ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷനാണ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മുടെ KBR ബസ് മോഡ് കേരള എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. ജസ്റ്റ് ഇവിടെ ബസ് മോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ എല്ലാ അടിപൊളിയായിട്ടുള്ള കുറേ ബസ്സുകൾ കാണാം. അപ്പോൾ ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ KSRTCയുടെ പല മോഡലുകൾ കാണാം. ടാറ്റ KSRTC, പിന്നെ എല്ലാം നമ്മുടെ ലൈലാൻഡിൻ്റെ KSRTC, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വേറെ കുറേ ഇതുകളുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈലാൻഡ് KSRTC ഫാസ്റ്റ് പാസഞ്ചർ എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. അപ്പോൾ അതിൽ ഡൗൺലോഡ് ഞാൻ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഒന്നും കൂടി ഡൗൺലോഡ് ഞാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഇവിടെ സ്റ്റാർട്ട് ആവും. അതിനുശേഷം ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം ഈ ഫയല്. ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡൗൺലോഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഫയലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് എടുക്കുക. അതിനുശേഷം എവിടെയെങ്കിലും കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഫോൾഡറിൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഏത് ഫോൾഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ബസ് മോഡ് 10 എന്ന് പറഞ്ഞിട്ട് ഫയൽ കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ പോലെ അശോക് ലൈലാൻഡ് KSRTC ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. മൂവ് ഓടുക, ഇൻറ്റേണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ്സ് എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ പേസ്റ്റ് ചെയ്ത് നമ്മുടെ KSRTC നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് പല ടൈപ്പിലുള്ള KSRTCകളുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേ വീഡിയോ ഇഷ്ടം വീഡിയോ ആക്കി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി നോട്ടിഫിക്കേഷൻ എവിടെയാണ്. അപ്പോൾ നിങ്ങൾ സംശയങ്ങളായി പറയാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം.
ഒരടി വീഡിയോ ആണ്. ഇതിൻ്റെ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.